നമസ്കാരം. കൽപ്പറ്റ കോട്ടത്തറയിൽ നിന്ന് ബുധനാഴ്ച തലസ്ഥാനത്ത് എത്തിയ നന്ദനയെ ചേർത്ത് പിടിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കയ്യിൽ അവളുടെ വേദനയ്ക്കുള്ള പരിഹാരവും ഉണ്ടായിരുന്നു. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവിന്റെ ഡയബറ്റിക് സെന്റർ അപൂർവമായ സ്നേഹ സംഗമത്തിലാണ് സാക്ഷ്യം വഹിച്ചത്. സുരേഷ് ഗോപി വാങ്ങി നൽകിയ ഇൻസുലിൻ പമ്പ് എന്ന ഉപകരണം ശരീരത്തിൽ ഘടിപ്പിച്ച് തന്റെ രോഗാവസ്ഥയിൽ ആശ്വാസം കണ്ടാണ് നന്ദന മടങ്ങിയത്. കൽപ്പറ്റയിൽ ഓട്ടോ ഡ്രൈവറായ മനോജിന്റെയും അനുപമയുടെയും മകൾ നന്ദന ടൈപ്പ് 1 പ്രമേഹ രോഗിയാണ്. ദിവസവും പലതവണ ശരീരത്തിൽ സൂചി ഇറക്കി പ്രമേഹ നില പരിശോധിക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഇൻസുലിൻ പമ്പ് എന്ന ഉപകരണം ശരീരത്തിൽ പിടിപ്പിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. കഴിഞ്ഞ വയനാട് സന്ദർശനത്തിനിടെ നടൻ സുരേഷ് ഗോപിയെ കാണാൻ നന്ദനയുടെ മാതാപിതാക്കളും എത്തിയിരുന്നു. ഇവരുടെ കണ്ണീർ കണ്ട് സുരേഷ് ഗോപി അന്ന് വാക്കുകൊടുത്തതാണ്, നന്ദനയ്ക്ക് ഇൻസുലിൻ പമ്പ് ഞാൻ വാങ്ങി നൽകാം. ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത ഈ ഉപകരണം അമേരിക്കയിൽ നിന്നാണ് അദ്ദേഹം വരുത്തിച്ചത്. 600,000 രൂപ വില വരുന്ന ഇൻസുലിൻ പമ്പ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക നന്ദനയ്ക്ക് കൈമാറി. ഡോക്ടർ ജ്യോതിദേവിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തന്നെ ഇൻസുലിൻ പമ്പ് കുട്ടിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു. നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ഈ നല്ല മനസ്സിന് കൈയടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇന്നും ഇന്നലെയുമല്ല, അദ്ദേഹം പണ്ട് മുതലേ ഇങ്ങനെയാണ്. ആരുടെ കണ്ണുനീർ കണ്ടാലും അദ്ദേഹത്തിന്റെ മനസ്സലിയും. അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വമാണ്. രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ആരും നോക്കേണ്ടതില്ല എന്ന് കൂടുതൽ പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം എന്നും നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.